രുചിയിലെ ലാസ്റ്റത്തെ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മധുരമാണ്, നമ്മൾ ആദ്യം ഞങ്ങൾ മധുരമാണ് വിളമ്പിയത്, ലാസ്റ്റ് ഞങ്ങൾ മധുരം തന്നെയാണ് വിളമ്പുന്നത്. അത് നമ്മുടെ സദ്യയിലൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടപ്രഥമനാണ്. എല്ലാവർക്കും മാറ്റി വെക്കാൻ പറ്റാത്തൊരു പായസമാണ് അടപ്രഥമൻ. പരിപ്പ് പ്രഥമനും സദ്യയിൽ എപ്പോഴും തന്നെ ഉണ്ടാവും. അപ്പൊ അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ടാക്കുവാണ്. അപ്പൊ നമുക്ക് നോക്കിട്ട് വന്നാലോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കിട്ട് വന്നാലോ. അപ്പൊ നമ്മള് റൈസ് അടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് അരി കൊണ്ടുള്ള അടയാണ്, നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതൊരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കര നമ്മൾ ഇതൊരു കാ കിലോ ഉരുക്കി വെച്ചതാണ്. പിന്നെ ഇത് രണ്ടാം പാല്, ഇത് ഒന്നാം പാല്. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ചുക്കും ജീരകവും കൂടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത്, വറുത്തിടാൻ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പിന്നെ നെയ്യ്. പിന്നെ നമ്മൾ കുറച്ച് ഒരു ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കും. അത് നമ്മൾ ഇതിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ പായസം നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ അട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് അട ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പൊ ഇതിൽ കിടന്ന അട വെന്തോളും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കഴുകി എടുക്കും. കാരണം ഇതിന്റെ ആ പശയൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതൊന്ന് മൂടി വെക്കാൻ പോവാണ്. നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളമാണിത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഊറ്റിട്ട് നല്ല വെള്ളം, അതായത് പച്ചവെള്ളത്തിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഊറ്റും. അതായത് ഇതിന്റെ പശ ഉണ്ടാവും, ഒട്ടി ഒട്ടിയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടയിൽ പശയൊന്നുമില്ല, ഒട്ടുമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഒന്ന് ഊറ്റിയിട്ട് വരാം. നമ്മൾ ആദ്യം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങക്കൊത്തും വറുത്തെടുക്കുവാണ്. കാരണം നമുക്ക് ആ നെയ്യിൽ തന്നെ നമ്മൾ അട ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഈ തേങ്ങ ഇതിനകത്തിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവുന്നു, ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ നെയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കുവാണ്. പിന്നെ നമ്മൾ അതിനായിട്ട് നെയ്യൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോ, അതായത് ഒരു ബ്രൗൺ കളർ വരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. ഇതേപോലെ ഫ്രൈ ആയിട്ട് വരും. അപ്പൊ അണ്ടിപ്പരിപ്പ് ഇടുവാണ്. അണ്ടിപ്പരിപ്പ് ഇടാം. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ഊറ്റിയ നമ്മുടെ അട, ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, നമ്മൾ ഊറ്റി നല്ല ക്ലിയർ ആക്കി എടുത്തതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നെയ്ക്കകത്ത്. എന്നിട്ടാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അട ഉണ്ടോ, അട നമ്മൾ ഈ പാത്രത്തിനകത്ത്, അതായത് നമ്മുടെ നെയ്ക്കകത്ത് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഓൾറെഡി ഇത് വെന്തതാണ്, ഇനി നമ്മൾ അധികം വേവിക്കാനൊന്നുമില്ല. അപ്പൊ ഇത് കുറച്ച് 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ശർക്കരപ്പാനി അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം വേണമല്ലോ, പായസം ആവുമ്പം കുറച്ച് മധുരമില്ലേ പിന്നെ ടേസ്റ്റ് വരുമല്ലോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ. ഇത് ശർക്കര നമുക്ക് ആവശ്യത്തിലുണ്ട്, നമുക്ക് വിടണ്ട. നമ്മൾ കുറച്ച് സമയം ഇളക്കണം. അതായത് ഈ വെല്ലവും ഈ അടയും നെയ്യൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വരണ്ടു വരും. അപ്പൊ ഇച്ചിരി ലൂസ് ആയിട്ടല്ലേ ഇതുള്ളത്. അപ്പൊ നല്ല കുറുക്കി സ്റ്റിക്കല്ലോ, നമ്മളൊരു കുറുക്കി നല്ല ഇതായിട്ട് വരുമ്പോൾ വേണം നമുക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. മടുത്തോ? ഇഷ്ടമാണ് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ? എന്നാ ചെയ്തു, എപ്പോഴും പറയില്ല ഞാനൊന്നും ചെയ്യിക്കുന്നില്ല. അപ്പൊ അടുത്ത ഓണത്തിന് ഇങ്ങനെ ഒരു പായസമൊക്കെ ഉണ്ടാക്ക തന്നെ ഉണ്ടാക്കോ. ഇപ്പൊ പഠിച്ചല്ലോ, മനസ്സിലായില്ലേ? പഠിച്ചോളൂ, കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ പഠിക്കാൻ പറ്റും.
നമ്മുടെ പായസം നന്നായിട്ട് കുറുകി ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ പായസം ഓഫ് ചെയ്തു നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് കണ്ടോ പായസം ആയിനി നമുക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചുക്ക് പൊടിച്ചതും ജീരകവും ഏലക്കപ്പൊടിയും കൂടിയാണ് ഇനി നമുക്കത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് 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 ഇട്ടാൽ മതിയേ കുടഞ്ഞിടല്ലേ ഊണം കൊണ്ടളന്ന് ആ മതി 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 ഇനി അടുത്ത ഏലക്കപ്പൊടി അത് ഒരു ശകലം ആ മതി മതി അപ്പോൾ ഇനി ഒന്ന് നല്ല ഇളക്കി കൊടുക്ക ഇനി ചേർക്കാനുള്ള എന്താണെന്നറിയോ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചത് മൊത്തം ചേർക്കണോ ആ ഇത് ഇളക്കിയില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇച്ചിരി ചേർത്താൽ മതി നമ്മൾ ഇനി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഇടാ ഇപ്പൊ ശകലം ഇട്ടാ മതി ഇരട്ടെ ശകലം മതിയേ ഇത്രേ ആ ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുതിരി അതും കുറച്ചിട്ടാ മതി അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയായി കണ്ടോ അപ്പം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അടപ്രഥമൻ ഇത് ഇരിക്കുന്നതിനെ കുറുക്കും അതായത് അട നന്നായിട്ട് കുറുകി വരുന്നതാണ് അരിയടയാണല്ലോ അപ്പം ഇത് കുറുക്കും അപ്പം ഇത് ഈ ഓണത്തിന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ഉണ്ടാക്കിയതാണ് തയ്യാറാക്കിയതാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ്സ് ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ വേറൊരു ദിവസം കാണാം ബൈ